ബോൺലെസ് അല്ല കേട്ടോ, നല്ലുണ്ട്. എന്നാലും ആ മുതിരയുടെ കൂടെ ചിക്കൻ്റെ കഷ്ണം കൂടെ വന്ന് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല ഇരുവുണ്ട്. ഈ വടക്കേക്കാട് ചിക്കൻ ഉണ്ടല്ലോ, ഈ വറ്റൽ മുളക് ഇട്ട് ഭയങ്കര സ്പൈസിയാ. നമസ്കാരം, നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നാലും വടക്കേക്കാട് ചിക്കനും അതേപോലെ തന്നെ കാടമുട്ടകൾ, ഒരു ദിവസം 2500 കാടമുട്ടകളാണ് ചന്ദ്രേട്ടൻ വിൽക്കുന്നത്. ചന്ദ്രേട്ടൻ്റെ തട്ടുകടയാണ്. ചന്ദ്രേട്ടൻ്റെ തട്ടുകട എന്ന് പറയുമ്പോൾ ചന്ദ്രേട്ടൻ ഇന്നത്തെ ഇത് കണ്ടോ, കാടമുട്ട എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാടമുട്ട അതിൻ്റെ കൂടെ തരുന്ന ചമ്മന്തികളും സ്പെഷ്യലാണ്. കുറേ വെറൈറ്റി ചമ്മന്തികളുണ്ട്, അതെല്ലാം കൂടെ ചേർത്താണ് ചന്ദ്രേട്ടൻ കൊടുക്കുക. അതേപോലെ തന്നെ വടക്കേക്കാട് ചിക്കനും ഉണ്ട് അല്ലേ? വടക്കേക്കാട് ചിക്കൻ ദോശ, വടക്കേക്കാട് ചിക്കൻ ദോശ, അത് രണ്ടുമാണ് അതിൻ്റെ കോമ്പിനേഷൻ. കാടമുട്ട കൊള്ളി അല്ലെന്നുണ്ടെങ്കിൽ കാടമുട്ട മുതിര അല്ലെങ്കിൽ കാടമുട്ട വേറെ എന്താ, ഗ്രീൻ പീസ്, ചിക്കൻ ബീഫ്, ആ ബീഫ് ഇതെല്ലാം ഉണ്ടല്ലേ. ആ കോഴി വേണമെങ്കിൽ കോഴി, അല്ലെന്നുണ്ടെങ്കിൽ കാടമുട്ടയാണെങ്കിൽ പിന്നെ മസാല ഓംലെറ്റ്. മസാല ഓംലെറ്റിനകത്താണെങ്കിലും കുറെ മസാല എന്ന് പറയുന്നത് ഈ ചമ്മന്തി തന്നെയല്ലേ? ചമ്മന്തി വേറെ മസാലകൾ ചേർക്കും. ആ ചന്ദ്രേട്ടൻ എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ 36 കഴിഞ്ഞു. ഓ, 36 ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല തിരക്കാണ് പലയിടത്തു നിന്ന് ആൾക്കാർ. ഈ വഴിയേരിയ ആണേ, ചെറിയൊരു തട്ടുകടയാണ്, പക്ഷെ പലയിടത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്ന. ഇതിന്റെ ഇടയ്ക്ക് ചന്ദ്രേട്ടൻ ദുബൈയിലൊക്കെ പോയത്, പോയി പോയി. പക്ഷെ എന്നിട്ട് ഇത് തന്നെയാണ് ചന്ദ്രേട്ടൻ താല്പര്യം അല്ലേ? അവർക്ക് ഇത് ഉണ്ടാക്കാനുള്ള കൂട്ടറിയാൻ വേണ്ടിട്ട് എന്നെ കൊണ്ടുപോയതാ. അതെ, അവരെന്നിട്ട് നമ്മളെ അത് കഴിഞ്ഞ് നമ്മളെ പറഞ്ഞു കിട്ടോ? ഏ, കൂട്ട് പഠിപ്പിച്ചു കൊടുത്തില്ല, കൊടുത്തില്ല, കൂട്ട് പഠിപ്പിച്ചു കൊടുത്തില്ല. നമ്മൾ തിരിച്ചു പോകുന്നു, സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നു. അതേപോലെ തന്നെ ചന്ദ്രേട്ടൻ രാവിലെ മീൻ്റെ പരിപാടിയാണ്, രാവിലെ മീൻ്റെ പരിപാടി. വൈകിട്ട് വന്നാൽ വടക്കേക്കാട് ചിക്കൻ മുതൽ കാടമുട്ട മുതൽ മസാല ഓംലെറ്റ് മുതൽ ദോശ മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ബോട്ടി കൊള്ളി എല്ലാ ഐറ്റംസും ഉണ്ട്. പുട്ട് വേണോ? പുട്ടുണ്ട്, അടിപൊളി. കൊള്ളി എന്ന് പറയുന്ന കപ്പയൊക്കെ അവിടെ റെഡി ആയി ഇരിപ്പുണ്ട്. നമ്മൾ അന്നേരം മിക്സ് ചെയ്ത്, നമ്മൾ ഓർഡർ പറയുന്ന അനുസരിച്ച് അന്നേരം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ഓർഡർ പറഞ്ഞ് കഴിക്കാല്ലേ. വാ ചന്ദ്രേട്ടാ, ഞാൻ എന്താണ് കഴിക്കേണ്ടത് ഒന്ന് പറയോ. ഞങ്ങൾ വടക്കേക്കാട് ചിക്കൻ ദോശ മസാല ഓംലെറ്റ്. ഓ, അടിപൊളി, അത് മതി. വേണ്ടേ, നമുക്ക് ദോശയും ഓംലെറ്റും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നിഷ അതിന് വേണ്ടിയാണ് വാങ്ങിയത്. എനിക്ക് കാടമുട്ട കഴിക്കാൻ തോന്നിയിട്ട് കാടമുട്ടയൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കാടമുട്ട വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ല തിരക്കാന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി, അവിടെയൊക്കെ വെട്ടമുണ്ട്. അത് ഏതെങ്കിലും വെട്ടത്തിന്റെ കീഴിൽ നിന്ന് ചന്ദ്രേട്ടാ ഞങ്ങളിപ്പോ വരുന്നേ. ഓക്കെ, ഇതാ കഴിക്കും. ശരി, കഴിച്ചിട്ട് വരാം. രണ്ടു മൂന്ന് ആൾക്കാരും ഒഴിവാകട്ടെ, ഈ തിരക്കുള്ള കാരണേ. അതെ അതെ അതെ, അങ്ങനെ നമ്മൾ തട്ടുകടയുടെ ഫ്രണ്ടിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു നിഷാദ് ഉണ്ട് നമ്മുടെ കൂടെ. തൃശ്ശൂർ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിഷാദ് എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്, ഇപ്പം ലൈറ്റ് മൊത്തത്തിൽ ഇച്ചിരി കുറവാണ്, സോറി കേട്ടോ. പക്ഷേ ഇവിടെ ആ ലൈറ്റിൻ്റെ കീഴ് നിന്നുകൊണ്ട് നമുക്ക് കഴിക്കാമല്ലേ. കഴിക്കാനായിട്ട് ഞാൻ കഴിക്കുന്നത് മുതിരയും ചിക്കനും കാടമുട്ടയും. ആ മുതിരയും ചിക്കനും കാടമുട്ടയും കൂടെ കൂട്ടിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ മുതിരയുണ്ട്, മുതിരയും ചിക്കനും കൂടെ കൂടിയുള്ളത്. ചിക്കൻ്റെ കഷ്ണങ്ങളും ഉണ്ട്, മുതിരയും നമുക്ക് കാണാം. അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് സവോള കുനുവിനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കാടമുട്ട, കാടമുട്ട പുഴുങ്ങിയതാണേ, കാടമുട്ട പുഴുങ്ങിയതുമുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ചമ്മന്തിയൊക്കെ ചേർത്തിട്ടുണ്ട്, ഇതിന് ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട്. അതേസമയത്ത് നിഷാദിൻ്റെ പ്ലേറ്റിലോട്ട് വരികയാണെങ്കിൽ അങ്ങേയറ്റത്ത് വടക്കേക്കാട് ചിക്കനാണ്. വടക്കേക്കാട് ചിക്കനകത്ത് മുളക് ഇങ്ങനെ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നതാണ്, മുളകിൻ്റെ എന്താ തരങ്ങ് തരികൾ അങ്ങനെ എടുത്ത് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഓംലെറ്റ് ആണ്, ഓംലെറ്റിൻ്റെ മേളിൽ കൂടെ കുറച്ച് തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഓംലെറ്റ് ഒന്ന് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി, അത് എത്ര ചമ്മന്തിയാണ് നിഷാദ്? 10 ചമ്മന്തിന്, 10 ചമ്മന്തികളാണ്. മസാല ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ. അത് നിഷാദ് പറഞ്ഞു അതിന്റെ വായിൽ വെള്ളം വന്നു. ദോശയുണ്ട്, അതിൻ്റെ കൂടെ ദോശയുണ്ട്. ദോശ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാന്ന് തോന്നുന്നു. അതാ നമ്മുടെ ഹോട്ട് പാനിൽ, അത് ഹോട്ട് പാനല്ല, എന്താ പറയുന്നതിന്, കാസറോൾ, കാസറോളിനകത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ തന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് കഴിച്ച് തുടങ്ങാം. ആ വഴിയരിയിലായതുകൊണ്ട് വണ്ടിയുടെ ഒച്ചപ്പാടും കാണും നല്ല രീതിയിൽ. അതേപോലെ തന്നെ അവിടെ നല്ല തിരക്കാണ്, ചെറിയ കടയാണെങ്കിലും നല്ലൊരു തിരക്കാണ് അവിടെ. കാരണം എല്ലാവരും ഈ കാടമുട്ട ഭയങ്കര സ്പെഷ്യലാണ്, അതേപോലെ തന്നെ മസാല ഓംലെറ്റും അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ബാ, അപ്പോൾ ഞാനേ നിഷാദ് കഴിച്ച് തുടങ്ങിയാലോ. തുടങ്ങാം. ഞാൻ ആ എന്തോന്ന് മുതിരയും ചിക്കനും അതും കൂടെ, അത് രണ്ടും കൂടെ ഉള്ള ആ കോമ്പിനേഷൻ അങ്ങ് എടുത്തെ, അതിങ്ങനെ ഒന്ന് കൂട്ടിയെടുത്തു. ചിക്കൻ ബോൺലെസ് അല്ല കേട്ടോ, നല്ലുണ്ട്. എന്നാലും ആ മുതിരയുടെ കൂടെ ചിക്കൻ്റെ കഷ്ണം കൂടെ വന്ന് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല ഇരുവുണ്ട്. ചമ്മന്തിയുടെ ആണെന്ന് തോന്നിയിരുന്നു അല്ലേ? എല്ലാവരും ഫുള്ള് നല്ല എരിവ്. ആ നല്ല എരിവാണ്, നല്ല എരിവാണ്. അതിനൊന്നും നല്ല എരിവാണ്.
ഈ വടക്കേക്കാട് ചിക്കൻ ഉണ്ടല്ലോ ഈ വറ്റൽ മുളകിട്ട് ഭയങ്കര സ്പൈസിയാ. ആണല്ലേ? നല്ല സ്പൈസി. മറ്റേ ഇതോ മുട്ട മുട്ടയില് ഈ ചമ്മന്തി അല്ലേ, കഴിക്കുമ്പോ അത്ര സ്പൈസി ഇല്ല. ഇല്ല, ഒരു പുളിപ്പുണ്ട്, ഒരു പുളിപ്പുണ്ട്, ആ ചമ്മന്തിയുടെ ഒരു ചെറിയ പുളിപ്പ്. ഇനിയിപ്പം കാടമുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് കാടമുട്ട. ഞാൻ ആ ചമ്മന്തിയുടെ ഭാഗത്തോട്ട് വന്നില്ല, ചമ്മന്തി ഇപ്പുറത്തെ സൈഡില്ല, അങ്ങോട്ട് പോകണം. ഇനിയും ഈ മുതിരയുടെ മസാലയ്ക്കും നല്ലതായിട്ട്, മുതിരയും ചിക്കനോടുള്ള മസാലയ്ക്ക് നല്ലതായിട്ട് എരിവുണ്ട് കേട്ടോ, ഒരുമാതിരി നല്ല എരിവുണ്ട്. കാടമുട്ടയും കൂടെ ആക്കൂടെ തന്നെ അങ്ങ് എടുത്തിട്ട് കാടമുട്ടയ്ക്ക് കാടമുട്ടയുടെ അതേ രുചി തന്നെ, പക്ഷേ ആ മസാല മുതിരയുടെയും ചിക്കൻ്റെയും കൂടെ മസാലയുടെ ഒരു രുചി അടിപൊളിയാണ്. ഇനിയിപ്പോൾ ആ ചമ്മന്തി തന്നെ ഒന്ന് എടുത്താലോ. ഇതാ ചമ്മന്തി ഉണ്ട്, അതിനകത്തൊരു കറിവേപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. ചമ്മന്തിക്ക് ഒരു ചെറിയ പുളിയുണ്ട്, ചെറുതല്ല, ഒരുമാതിരി ചെറുതിനേക്കാളും ഒരു മീഡിയം സൈസ് പുളിയുണ്ട്. അതേ പുതിന, തക്കാളി എല്ലാം ഉണ്ട്, എല്ലാ സാധനവും കൂടിയിട്ട്. അതിലിപ്പോൾ ഒരു ചമ്മന്തിയായിട്ടല്ല എനിക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടുന്ന ഒരു മൂന്നാലഞ്ച് ചമ്മന്തി കൂടിയതാണ്. കാരണം വെച്ചാൽ അവർ ഒഴിക്കാനായിട്ട് എല്ലാം കൂടെ ഒഴിച്ചങ്ങ് വരികയാണ്. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിഷാദേ, ദോശ കൂട്ടി കഴിച്ചോ? കഴിക്കാം, കഴിക്കണം അല്ലേ. ഈ ദോശയുണ്ട്, മസാല ഓംലെറ്റും ഉണ്ടാക്കുന്ന കണ്ടാൽ നമുക്ക് കഴിക്കാനൊന്ന് തോന്നിപ്പോകും. മസാല ഓംലെറ്റ് എങ്ങനെയുണ്ട്, അതാണോ നല്ലത്? മസാല ദോശ നല്ല, മസാല ദോശയോ മസാല മസാല ഓംലെറ്റ് വ്യത്യസ്ത രുചിയുണ്ട്, ആണ് ടേസ്റ്റ് ഉണ്ട്. ആ ചമ്മന്തി കൂടെ കൂട്ടി വരുമ്പോൾ വരുമ്പോണ്ട്. എന്താ വെച്ചാൽ ചമ്മന്തി വെച്ചിട്ട് വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളൊരു ലാസ്റ്റ് അല്ലേ. അപ്പൊ അത് കൂടി ഒരു ടേസ്റ്റ് വരുന്നു. ഇത് ഒഴിച്ചിട്ട് പിന്നെ വേവിച്ചിട്ടല്ലേ വരുന്നത്, ഒരു ടേസ്റ്റ് മാറ്റം വരുന്നുണ്ട് അതിൻ്റെ. ദോശ ഉണ്ട്, ദോശ ചേരുമ്പോ ഇതത്ര അറിയില്ല. അപ്പോൾ നമ്മൾ കാടമുട്ടയും അതേപോലെ തന്നെ മുതിരയും ചിക്കനും അതുപോലെ ദോശയും മസാല ഓംലെറ്റും ഒക്കെ കഴിച്ച്, വടക്കേ കാട് ചിക്കനും ഒക്കെ കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് പോകാം. ഇത് കഴിഞ്ഞിട്ട് നല്ല എരിവുള്ള സാധനമല്ലേ, അപ്പോൾ തണുത്ത് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കിട്ടുക എന്ന് നോക്കാം. നിഷാദ് ഭായി പറഞ്ഞായിരുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയി നോക്കാനുണ്ട് എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കാം ഇത് കഴിഞ്ഞിട്ട്. അതാണ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ. നമ്മളങ്ങനെ കാടമുട്ടയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു, ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ കടയുടെ പേരാണ് ബി സി അവിൽ മിൽക്ക് എന്നാണ് കടയുടെ പേര്, ബി സി അവിൽ മിൽക്ക്. അതെ, ബേക്ക്ഡ് ചിക്കൻ. അയ്യോ, ചുട്ടുകോഴി അവിൽ മിൽക്കാണ് കേട്ടോ, അവിൽ മിൽക്ക്. പക്ഷേ അതിനകത്ത് ചുട്ടുകോഴി ഒന്നുമില്ല, അവിൽ മിൽക്ക് 35 പര അവിൽ മിൽക്കുകളാണ് ഇവിടെ ഉള്ളത്. കുൽക്കി സർബത്തുകളുണ്ട്, ജ്യൂസ്, ഷെയ്ക്ക്, ഫലൂദ, ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം, സാൻഡ്വിച്ച്, ബർഗർ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞത്തെ നിഷാദ് ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ട് പലതരം അവിൽ മിൽക്കിൻ്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലുണ്ട്. സ്പെഷ്യൽ എന്ന് പറയുന്നതും പല ടൈപ്പുണ്ട്, അപ്പോൾ നോർമലായിട്ടുള്ളതും പല ടൈപ്പുണ്ട്. എല്ലാ നോർമലിനും സ്പെഷ്യലുണ്ട് കേട്ടോ. അതിനകത്ത് ഐസ്ക്രീം വരുമ്പോഴാണ് സ്പെഷ്യൽ ആവാമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഇറാനി ഉണ്ട്, അത് ഇറാനി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് ഈന്തപ്പഴം ചേർക്കുന്നതെന്ന് പറഞ്ഞു. അതേസമയത്ത് റഷ്യൻ എന്ന് പറയുകയാണെന്ന്, റഷ്യൻ അതാ ചക്കപ്പഴം അല്ലേ, ചക്കപ്പഴം ചേർക്കുന്നതാണ് റഷ്യൻ. അതേപോലെ തന്നെ ഫിഗും ഹണിയും കൂടെ കൂടിയുണ്ട്, ഞാൻ ഫിഗും ഹണിയും കൂടെ കൂടിയുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതല്ല മറ്റ് ഫ്രൂട്ട്സ് ഉള്ളതുണ്ട്, സ്പെഷ്യൽ ഫ്രൂട്ട്സിൻ്റെ അവിൽ മിൽക്കുണ്ട്, ചോക്ലേറ്റിൻ്റെ അവിൽ മിൽക്കുണ്ട്, കരിക്കിൻ്റെ ഉണ്ട്, കുൽഫി അവിൽ മിൽക്കുണ്ട്. അങ്ങനെ കുറേയേറെ അവിൽ മിൽക്ക് വെറൈറ്റികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ പഴങ്ങളിങ്ങനെ തൂക്കിയിട്ടുണ്ട്, ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ഫ്ലേവേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നാ നമ്മുടെ പപ്പായയും അതേപോലെ മറ്റ് ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ അവിൽ മിൽക്ക് റെഡിയാകുമ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ബാ, നല്ല എരിവായിരുന്നു അവിടുത്തെ രുചികൾക്ക്. കാടമുട്ട ആ മുതിരയ്ക്ക്, മുതിരയ്ക്കും ചിക്കനും നല്ല എരിവായിരുന്നു. അപ്പോൾ അവിൽ മിൽക്ക് കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് ശാന്തമാവും. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ജാക്ക് ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട് അവിൽ മിൽക്കാണ്, അല്ല റഷ്യൻ അല്ലേ, റഷ്യൻ അവിൽ മിൽക്ക്, റഷ്യൻ സ്പെഷ്യൽ അവിൽ മിൽക്ക്. ഇത് നമ്മുടേത് ഹണി ആൻഡ് ഫിഗ്, ഹണി ഫിഗ് സ്പെഷ്യൽ അവിൽ മിൽക്ക്. അതെ, അവിൽ മിൽക്ക് 30 രൂപ, ഏറ്റവും കുറഞ്ഞ 30 രൂപയാണ്, ഏറ്റവും കൂടുതലാണ് 110 രൂപ. 30 മുതൽ 110 വരെ ഉണ്ട്. അതിനകത്ത് സ്പെഷ്യലും ഉണ്ട്, നോർമലും ഉണ്ട്. സ്പെഷ്യലും നോർമലും തമ്മിലുള്ള വ്യത്യാസം എന്താ? കട്ടിയായ പല്ലടിക്കും. ഓ, സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ കട്ടിയായ പല്ലടിക്കും. അത് അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടാവും അല്ലേ? രണ്ടിലും ഐസ്ക്രീം ഉണ്ട്, രണ്ടിലും ഉണ്ടോ ഐസ്ക്രീം? പിന്നെ ഫ്രൂട്ട്സിൽ മാറ്റം ഉണ്ട് അല്ലേ? ഉടച്ചിട്ട് ചെയ്യുന്നതാണ്. ആ, ലൂസ് പല ഒഴിക്കാൻ പറ്റുള്ളൂ.
സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് അവിടുന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നോർമൽ എന്ന് പറഞ്ഞാൽ ഉടച്ചിട്ട് പഴം ഉടച്ചിട്ട് അതിനകത്ത് ലൂസ് പാൽ ഒഴിച്ചാണ് നമുക്ക് തരിക. മറ്റേതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനകത്തും ഐസ്ക്രീം ഉണ്ടാവും. സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് പരുവത്തിൽ ഇച്ചിരി തിക്കായിട്ട് അതുപോലെ തന്നെ കണ്ടൻസും ചെറിയ തോതിൽ വ്യത്യാസമായിട്ടും സ്പെഷ്യലിന് കൂടുതൽ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ രണ്ടുപേരും സ്പെഷ്യൽ തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഫിഗ് എടുത്തുവെന്നേ ഉള്ളൂ, ഫിഗും ഹണിയും കൂടെ. അതിനകത്ത് വന്നത് അവലും പൊരിയും കശുവണ്ടികളും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതും ഐസ്ക്രീമും ഒക്കെ മേളിൽ കിടപ്പുണ്ട്. അതിനകത്ത് സ്വല്പം ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഐസ്ക്രീമിനും ഫിഗിൻ്റെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഫിഗും മുറിച്ച് ചേർത്തുണ്ട്. അതെങ്ങനെയുണ്ട്? ഈ ചക്കടയാണ് ഇതിലിട്ടുള്ള ഐസ്ക്രീമും ചക്കടം കഴിക്കുമ്പോൾ ഒരു ചക്കട ഫ്ലേവർ കിട്ടുന്നുണ്ട്. വരുന്നുണ്ട് ചക്കട പീസസും ഉണ്ട് അല്ലേ. സംഭവങ്ങൾ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഗ്രൗണ്ട്സും ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് മറ്റു ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ സേമിയ ഉണ്ട്, പാലുണ്ട്. കൊള്ളാം, അതാണ്. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്തിരുന്ന് കഴിക്കാം കേട്ടോ. അകത്തിരുന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ട്, അകത്ത് വേണേൽ ഇരുന്ന് കഴിക്കാം. പക്ഷേ അകത്ത് ആൾക്കാർ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് നമുക്ക് സംസാരിക്കണമല്ലോ, അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെ നാം കഴിക്കുന്നതേ ഉള്ളൂ. അതുപോലെ പുറത്തൊരു ചെറിയ കാറ്റുമൊക്കെ ഉണ്ട്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്താണ്. ഇപ്പുറത്തോ ഇത് പടിഞ്ഞാറനട. പടിഞ്ഞാറനട പടിഞ്ഞാറനടയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ദോശക്കട ഉണ്ടെന്ന് കേട്ടു, പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യം അടവാണിന്ന്. വേറെ ദിവസം നിഷാദിൻ്റെ കൂടെ ഇങ്ങോട്ട് വരാം. അങ്ങനെ ബി സി അവൈലബിൾസ്, അതായത് എന്തും ചിക്കനാ, എന്തോ ഒരു ചിക്കൻ, ബേക്ക്ഡ് ചിക്കൻ. ബേക്ക്ഡ് ചിക്കനിൽ അവിൽ മിൽക്കൊക്കെ കഴിച്ചു. ബേക്ക്ഡ് ചിക്കൻ പിന്നീട് എപ്പോഴേലും കഴിക്കാം. ഏതായാലും അവിൽ മിൽക്ക് കഴിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ വരും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് എന്ന് നമ്മളോട് ഉണ്ടാവണം കേട്ടോ. തൽക്കാലത്തേക്കിന് ബൈ ബൈ.